നമസ്കാരം. പട്ടയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നടപടിക്രമം എന്താണ്? പുതിയ പട്ടയം കിട്ടുമോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കിട്ടുന്നത്? അതിന് എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്? അതിൻ്റെ നടപടിക്രമം എന്താണ് എന്നിവയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആരംഭിക്കാം. പട്ടയം പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. കാലപ്പഴക്കം മൂലം നഷ്ടപ്പെടാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം മൂലം നഷ്ടപ്പെടാം, തീപിടുത്തം മൂലം നഷ്ടപ്പെടാം, അതല്ല കൈമോശം വന്ന് നഷ്ടപ്പെട്ടു പോയേക്കാം. ഒരു ഭൂമിക്ക് ഒരു പ്രാവശ്യം മാത്രമേ പട്ടയം അനുവദിക്കുകയുള്ളൂ. ആ പട്ടയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പട്ടയം അനുവദിക്കില്ല. പിന്നെ അനുവദിക്കുന്നത് നേരത്തെ അനുവദിച്ച പട്ടയത്തിൻ്റെ പകർപ്പാണ്. നിലവിൽ 11 തരം പട്ടയം അനുവദിക്കുന്നുണ്ട്. അതായത് പുറംപോക്ക് പട്ടയമുണ്ട്, മിച്ചഭൂമി പട്ടയമുണ്ട്, ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയമുണ്ട്, ദേവസ്വം പട്ടയമുണ്ട്, കോളനി പട്ടയമുണ്ട്, ഇൻഡസ്ട്രിയൽ പട്ടയമുണ്ട്, സുനാമി പട്ടയം വരെ ഉണ്ട്. ഓരോ പട്ടയവും അനുവദിക്കുന്നത് ഓരോ ഓഫീസർമാരാണ്. അതായത് പുറംപോക്ക് പട്ടയം പഞ്ചായത്ത് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അതാത് പ്രദേശത്തെ തഹസിൽദാരാണ് അനുവദിക്കുന്നത്. പുറംപോക്ക് പട്ടയം തന്നെ മുനിസിപ്പൽ ഏരിയ ആണെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതാത് പ്രദേശത്തെ ജില്ലാ കളക്ടറാണ് അനുവദിക്കുന്നത്. അതേപോലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയമാണെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുന്നത് ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാരാണ്. അവിടുന്ന് കിട്ടുന്നത് എന്ന് പട്ടയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിയടപ്പ് പട്ടയമാണ്, അല്ലെങ്കിൽ ക്രയ സർട്ടിഫിക്കറ്റാണ് അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏത് ഓഫീസിൽ നിന്നാണോ പട്ടയം അനുവദിച്ചത്, പട്ടയത്തിൻ്റെ പകർപ്പിന് വേണ്ടിയിട്ട് ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പട്ടയത്തിൻ്റെ പകർപ്പ് അനുവദിക്കുന്നതിന് പ്രത്യേക അപേക്ഷാ ഫോറമൊന്നുമില്ല. ഒരു വൈറ്റ് പേപ്പറിൽ അപേക്ഷ എഴുതി തയ്യാറാക്കി സമർപ്പിച്ചാൽ മതിയാവുന്നതാണ്. പക്ഷേ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പട്ടയം കിട്ടിയ വർഷം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ പട്ടയത്തിൻ്റെ ഫയൽ നമ്പർ കൂടി ഒന്ന് രേഖപ്പെടുത്തണം. അല്ലാത്ത പക്ഷം ആ ഓഫീസുകളിൽ ആയിരക്കണക്കിന് ഫയലുകൾ ഉണ്ടാകും. ആ ഫയലുകളിൽ നിന്ന് അപേക്ഷേൻ്റെ പട്ടയം തിരഞ്ഞെടുത്ത് തരാൻ ബുദ്ധിമുട്ടുണ്ടാവും. പട്ടയം ലഭിച്ച വ്യക്തി ആ വസ്തു മറ്റൊരാൾക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്തു കിട്ടിയ ആൾക്ക് ലഭിക്കുന്നത് പിന്നെ ആധാരമാണ്, പിന്നെ പട്ടയമില്ല. ആ വസ്തു ലഭിച്ച ആൾക്ക് പട്ടയത്തിൻ്റെ പകർപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ കൈവശം ഇരിക്കുന്ന ആധാരത്തിൽ ആ പട്ടയത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ വർഷവും തീയതിയും ഫയൽ നമ്പറും രേഖപ്പെടുത്തി പട്ടയപ്പകർപ്പിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒരാൾക്ക് പട്ടയം അനുവദിക്കുമ്പോൾ ആ പട്ടയത്തിൻ്റെ ഒരു കോപ്പി ഫയലിൽ സൂക്ഷിച്ചേക്കും. പട്ടയപ്പകർപ്പിന് അപേക്ഷിക്കുമ്പോൾ ആ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പകർപ്പ് എടുത്ത് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ആ ഫോട്ടോ കോപ്പിയിൽ തഹസിൽദാർ ട്രൂ കോപ്പി എന്ന് എഴുതി സാക്ഷ്യപ്പെടുത്തി സീൽ വെച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പട്ടയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പകർപ്പ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ പൊസിഷനിലേക്ക് മാറ്റുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.